വീണ്ടും രക്ഷാദൗത്യവുമായി ഭാരതം ഇറങ്ങിക്കഴിഞ്ഞു. ഓപ്പറേഷൻ അജയ്, ഇസ്രയേലിൽ രക്ഷാദൗത്യവുമായി ഇന്ത്യ. എയർ ഇന്ത്യയുടെ ചാർട്ടേഡ് വിമാനങ്ങൾ തയ്യാറായി കഴിഞ്ഞു, ഒഴിപ്പിക്കൽ തുടങ്ങുകയാണെന്ന് എസ് ജയശങ്കർ വ്യക്തമാക്കി. ഹമാസുമായി യുദ്ധം പ്രഖ്യാപിച്ച ഇസ്രയേലിൽ നിന്ന് പൗരന്മാരെ ഒഴിപ്പിക്കാൻ ഇന്ത്യ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. ഇസ്രയേലിൽ കുടുങ്ങിക്കിടക്കുന്നവരെ ഇന്ത്യയിലെത്തിക്കാൻ ശ്രമം തുടങ്ങുകയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. എയർ ഇന്ത്യയുടെ ചാർട്ടേഡ് വിമാനങ്ങൾ ഇതിനായി ഉപയോഗിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഏപ്രിൽ മെയ് മാസങ്ങളിൽ സംഘർഷഭരിതമായ സുഡാനിൽ നിന്ന് ആയിരക്കണക്കിന് ഇന്ത്യൻ പൌരന്മാരെ തിരികെ കൊണ്ടുവന്ന ഓപ്പറേഷൻ കാവേരിക്ക് ശേഷം ഈ വർഷത്തെ രണ്ടാമത്തെ ഒഴിപ്പിക്കലാണിത്. ഇസ്രയേലിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ പൌരന്മാരുടെ മടങ്ങിവരവ് സുഗമമാക്കുന്നതിന് ഓപ്പറേഷൻ അജയ് ആരംഭിക്കുന്നു. പ്രത്യേക ചാർട്ടർ വിമാനങ്ങളും മറ്റ് സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദേശത്തുള്ള നമ്മുടെ പൌരന്മാരുടെ സുരക്ഷ ക്ഷേമത്തിന് പൂർണ്ണമായി പ്രതിജ്ഞാബദ്ധമാണെന്ന് ജയശങ്കർ എക്സിലൂടെ വ്യക്തമാക്കി. അതേസമയം ഹമാസുമായുള്ള യുദ്ധത്തിൽ സർക്കാരിനൊപ്പം ചേർന്ന് പ്രതിപക്ഷവും യുദ്ധകാല സാഹചര്യം കൈകാര്യം ചെയ്യാനായി ഇസ്രായേൽ സംയുക്ത മന്ത്രിസഭ രൂപീകരിച്ചു. സർക്കാരിനൊപ്പം പ്രതിപക്ഷ പാർട്ടികളും ഉൾപ്പെടുന്നതായിരിക്കും ഇസ്രായേലിലെ യുദ്ധകാല മന്ത്രിസഭ. ഇതനുസരിച്ച് പ്രതിപക്ഷ നേതാവ് ബെന്നി ഗാൻസ് ഉൾപ്പെടെയുള്ളവർ മന്ത്രിമാരാകും. ഇസ്രയേലിന്റെ മുൻ പ്രതിരോധ മന്ത്രിയും സൈനിക ജനറലുമായ ബെന്നി ഗാൻസ് മന്ത്രിസഭയിലേക്ക് എത്തുന്നതോടെ ഇസ്രായേൽ യുദ്ധമുഖത്ത് കൂടുതൽ ശക്തമാകും. അതേസമയം ഫലസ്തീനിലെ ഏക വൈദ്യുത നിലയം അടച്ചുപൂട്ടേണ്ട അവസ്ഥയാണെന്ന് ഫലസ്തീൻ വൈദ്യുത മന്ത്രാലയം അറിയിച്ചു. 40 കിലോമീറ്റർ വരുന്ന കര വഴിയുള്ള ഗാസ അതിർത്തിയിലേക്കുള്ള ഭക്ഷണം, വെള്ളം, ഇന്ധനം, മരുന്നുകൾ എന്നിവ ഹമാസ് ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ തടഞ്ഞിരിക്കുകയാണ്. ഇസ്രയേൽ ഹമാസ് യുദ്ധം 5ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും കരയുദ്ധം ആരംഭിച്ചേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. ഹമാസ് നേതാക്കളെ ഒന്നടങ്കം വധിക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് കരമാർഗമുള്ള യുദ്ധത്തിലേക്ക് ഇസ്രയേൽ കടക്കാനൊരുങ്ങുന്നത്. വ്യോമാക്രമണത്തിലൂടെ ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങൾ തകർത്തതിന് പിന്നാലെയാണ് കരയിലൂടെയുള്ള സൈനിക നീക്കം. ഇസ്രയേലിൽ ഹമാസ് നടത്തിയത് ഭീകരാക്രമണമെന്നും ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്ക് കേന്ദ്ര സർക്കാർ ഇടപെടൽ നടത്തണമെന്ന നിർദ്ദേശവുമായി സിറോ മലബാർ സഭയും രംഗത്ത് വന്നിരുന്നു. ഇസ്രയേലിലെ ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്കായി പ്രത്യേക ഇടപെടൽ ആവശ്യമെന്നാണ് സിറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞത്. ഇസ്രയേലിൽ ഹമാസ് നടത്തിയത് ഭീകരാക്രമണമാണെന്നും തുടർന്ന് പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ആശങ്കാജനകമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ധാരാളം ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ ഇസ്രയേലിൽ വർക്ക് വിസയിൽ താമസിക്കുന്നുണ്ട്. പ്രധാനമായും നഴ്സിംഗ് മേഖലയിലും കെയർ ഹോമുകളിലും മറ്റുമാണ് മലയാളികളുടെ സേവനം. സംഘർഷ മേഖലയിലും റോക്കറ്റ് ആക്രമണ ഭീഷണി കൂടുതലുള്ള ഇടങ്ങളിലുമായിരിക്കുന്ന ധാരാളം പേരുണ്ട്. ഇസ്രയേലിലെ സഹോദരങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും കടുത്ത മാനസിക വൈകാരിക സംഘർഷത്തിലൂടെ കടന്നു പോവുകയാണ്. ഇടവകകളും സംഘടനകളും ഇസ്രയേലിലായിരിക്കുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും കുടുംബാംഗങ്ങളുമായി സമ്പർക്കം പുലർത്തുകയും അവർക്ക് ആത്മവിശ്വാസം പകരുകയും വേണമെന്നും സഭ വ്യക്തമാക്കിയിരിക്കുകയാണ്. പദവിൽ നിന്ന് വ്യത്യസ്തമായി സംഘർഷത്തിനപ്പുറം പൂർണ്ണ യുദ്ധത്തിന്റെ സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു. വാർത്തകളനുസരിച്ച് ഇസ്രായേലിൽ 8,000-ത്തോളം മലയാളികളുണ്ട്. ഏതായാലും ഇതിനിടയിൽ തന്നെയാണ് രാജ്യം അതിശക്തമായി നിലപാടുകളുമായി ഓപ്പറേഷൻ അജയുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നതുകൂടി അടിവരയിട്ട് പറയണം. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.